വെറുതെ കുറേ കാശ് കൊടുത്ത് നമ്മളത് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ നല്ലത് കാശ് കുറച്ച് കിട്ടുന്ന സമയത്ത് നമ്മളത് എത്രയും പെട്ടെന്ന് മാറ്റിവിടുന്നത്. കാരണം പിന്നെ ബ്രേക്ക് ഡൗൺ സർവീസുകാരന് പൈസ കൊടുക്കണം, ബാറ്ററി മാറുന്നതിന് പൈസ കൊടുക്കണം. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു AMT വാഹനമാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് ഇതിൻ്റെ ബാറ്ററിക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. AMT വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തതിനകത്താണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന അജി നിലമ്പൂരാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഇങ്ങനെ ഗിയർ സംവിധാനമുള്ള വാഹനങ്ങൾ ബാറ്ററി പ്രോബ്ലം വന്നാൽ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമോ? മാനുവൽ വണ്ടികൾ നമ്മൾ ഗിയറിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ AMT വാഹനം വന്നതുകൊണ്ടാണ് ഈ ഒരു സംശയം വന്നിരിക്കുന്നത്. കാരണം ഞാൻ ആ വാഹനം പാർക്ക് ചെയ്യുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിവേഴ്സ് ഗിയറിൽ നമ്മൾ പാർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും ഈ ഒരു ചോദ്യം വന്നത്. നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AMT വാഹനം അല്ലെങ്കിൽ AGS വാഹനം നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയറിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, അതിന് ഗിയർ ഉണ്ട്. ഓട്ടോമാറ്റിക് വാഹനത്തിനും ശരിക്കും ഗിയേഴ്സ് ഉണ്ട്, നമ്മളായിട്ട് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അതിനകത്ത് ഒരുപാട് ഗിയേഴ്സ് ഉണ്ട്, സൺ ഗിയർ, പ്ലാനറ്ററി ഗിയേഴ്സ്, അങ്ങനെ ഒരുപാട് ഗിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മാനുവൽ വാഹനം പിന്നെയും നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ സാധിക്കും. കാരണം ബാക്കിയുള്ള കൺട്രോൾസ് എല്ലാം നമ്മുടെ കയ്യിലാണ്. ക്ലച്ച് നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി സ്റ്റിയറിംഗ് ബാക്കിയുള്ളെല്ലാം ഉണ്ട്. ക്ലച്ചാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ബാക്കി വേറെ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂളോ അങ്ങനത്തെ യൂണിറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു AMT വാഹനം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിലൊക്കെ ഒരു ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ വരുന്നുണ്ട്. ആ മൊഡ്യൂൾ വാഹനം സ്റ്റാർട്ടാണെന്നുള്ള മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഗിയേഴ്സിലോട്ടുള്ള കമൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു വാഹനം സ്റ്റാർട്ടഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പണിയും നടക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് സങ്കല്പിക്കുക, ബാറ്ററി മാറി വെക്കുക, അല്ലെങ്കിൽ ഒരു ജംപ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം ഓട്ടോമാറ്റിക് വാഹനത്തിനും ഓട്ടോമേറ്റഡ് വാഹനത്തിനും ബാക്കിയുള്ള ടോർ കൺവേർട്ടേഴ്സിനും എല്ലാ മോഡൽസിനും, അതായത് ഓട്ടോമാറ്റിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന സെഗ്മെൻറ്റ്സിനെല്ലാം നമ്മളൊരു ജംപ് സ്റ്റാർട്ടർ യൂസ് ചെയ്ത് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോയിട്ടുണ്ട്, ബാറ്ററി എടുത്ത് മാറ്റി വേറെ ബാറ്ററി കൊണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഒരു സ്ഥലത്തും വാഹനത്തിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ആക്സസറീസും ഓൺ ആക്കി ഇട്ടിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ബാറ്ററിക്ക് എന്തെങ്കിലും ഡ്രോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും പെട്ടെന്ന്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മോശമായി തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലസ്റ്റർ മീറ്ററിനകത്ത് എല്ലാം കൂടെ മങ്ങാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും. അതായത് മങ്ങിയായിരിക്കും സ്റ്റാർട്ടാകുന്ന സമയത്ത് ലോഡ് കൂടുതലെടുക്കുമ്പോൾ, ബാറ്ററി ലോഡ് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ക്ലസ്റ്റർ മീറ്ററിനകത്തുള്ള, അതായത് നമ്മുടെ മീറ്ററിനകത്തുള്ള ലൈറ്റെല്ലാം മങ്ങുന്ന കാണാൻ സാധിക്കും. അങ്ങനെ മങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി മാറിക്കോണം. ഇനി മാറാത്ത സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ വാഹനമാണ് ഇടയ്ക്ക് ഇതുപോലെ പണി കിട്ടി വഴിയിലായി പോകുന്നത്. പിന്നെ ഇരട്ടി ചിലവാണ് വരുന്നത്. അതായത് ബാറ്ററി ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം വഴി കിടക്കുന്ന സമയത്ത് ആരും ഒരു ഡിസ്കൗണ്ടും തരത്തില്ല. ഫുൾ എമൗണ്ട് കൊടുത്ത് നമുക്കത് മേടിച്ചുകൊണ്ട് പോരേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, വെറുതെ കുറേ കാശ് കൊടുത്ത് നമ്മളത് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ നല്ലത് കാശ് കുറച്ച് കിട്ടുന്ന സമയത്ത് നമ്മളത് എത്രയും പെട്ടെന്ന് മാറ്റിവിടുന്നത്. കാരണം പിന്നെ ബ്രേക്ക് ഡൗൺ സർവീസുകാരന് പൈസ കൊടുക്കണം, ബാറ്ററി മാറുന്നതിന് പൈസ കൊടുക്കണം, എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതിന് കഴിഞ്ഞാൽ നല്ലത് എത്രയും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും തന്നെ റീപ്ലേസ് ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത്.